ഒരു സങ്കടമായിരുന്നോ? പോട്ടടാ, ക്ഷമിക്ക്. അറിയാലോ ചിച്ചിക്ക്, എന്നെ ശരിക്കും സ്നേഹിക്കുന്നത് ചിറ്റ മാത്രല്ലേ. ചിറ്റിനോട് എന്തൊക്കെയാ പറഞ്ഞത്? അമ്മയുടെ പോലെ സ്നേഹിക്കണം, അമ്മയുടെ പോലെ നോക്കണം. അപ്പൊ ചിറ്റയ്ക്ക് വയ്യാണ്ടായ ഞാൻ വന്ന് നോക്കണ്ടേ? അതിപ്പോ ആരാ വേണ്ടെന്ന് പറഞ്ഞു? പിന്നെന്തിനാ ചീത്ത പറഞ്ഞേ? ആഹാ, കലിതുള്ളി നിക്കുകയാണല്ലോ. ചിറ്റയും മോളും തമ്മില് ഇങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ. ഒക്കെ വിട്ടേ, നമുക്ക് നല്ല കൂട്ടാവാന്നേ. കാര്യായിട്ടാണോ? പിന്നല്ലാതെ. അറിയാതെ മോളെ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോ മുതല് ചിറ്റയ്ക്ക് എന്തു സങ്കടമായെന്നറിയോ? ദേ, മനസ്സിലിരുന്നിങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടുമായിരുന്നു. എനിക്ക് കാണാൻ പറ്റണല്ലോ. ആ അതെ, നല്ല സ്നേഹമുള്ളവരാണെങ്കിലേ കാണാൻ പറ്റൂ. അപ്പൊ ചിറ്റ പറയുന്നത് എനിക്ക് സ്നേഹമില്ലാന്നോ? ഇനി അതേ കയറി പിടിച്ചോ. എന്റെ കുട്ടിക്ക് ചിറ്റയോട് നല്ല സ്നേഹമുണ്ട്, അമ്മയോടുണ്ടായിരുന്ന അതേ സ്നേഹം. ഇനി ചിറ്റ വഴക്കൊന്നും പറയില്ല ട്ടോ. ചിറ്റ ഏത് അവസ്ഥയിലിരുന്നാലും പൊന്നൂനെ ഒന്നും പറയില്ല. മാലിന്യമില്ലേ, മാലിന്യമ്മ പറയാ ചിറ്റ കള്ളസൂത്രം കാണിച്ച് ഓഫീസിന്ന് പോന്നതാണ്. ചിറ്റയുടെ തലവേദനയ്ക്ക് വേറെ എന്തൊരു കാരണമുണ്ടെന്ന്. അതെ, ചിറ്റ ഒരു കാര്യം പറഞ്ഞാല് അതുപോലെ അനുസരിക്കാമോ? പിന്നെന്താ? എന്നാ മറ്റുള്ളവർ എന്തെങ്കിലും അടക്കം പറഞ്ഞ അത് കേൾക്കാൻ പോവാൻ പാടില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ അത് കേട്ടാ തന്നെ അത് ചിറ്റയോട് പറഞ്ഞതുപോലെ ആരോടും പറയാനും പോവരുത്. അങ്ങനെ പറഞ്ഞാലേ കുശുംബത്തിയായി പോവും. കുശുംബത്തി എന്ന് പറഞ്ഞാലേ മോശം പിടിച്ച കാര്യ. മാലിന്യമ്മയെ പോലല്ലേ? ദാ ഇതാണ് വേണ്ടെന്ന് പറഞ്ഞത്. മാലിന്യമ്മ മാലിന്യമ്മക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. അതിന്റെ പേരിൽ ടെൻഷൻ ആവാനും നിൽക്കണ്ട. ഇളയച്ചന് പുറത്തു പോകേണ്ട കാര്യമില്ലേ? ഇളയച്ചൻ പോയിട്ട് വരട്ടെ. ഇളയച്ചനും ചിറ്റയും തമ്മിൽ വഴക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ സങ്കടം കൊണ്ട് ചോദിക്കുന്നതാ കേട്ടോ. അങ്ങനെ എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മോൾക്ക് പെളയച്ചനുണ്ട്, ചിറ്റയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ആദ്യ ചേട്ടനും ഉണ്ട്. ആദ്യ ചേട്ടൻ ഇനി പൊന്നുപോലെ കൊണ്ട് നടക്കില്ലേ എന്റെ കുട്ടി? ആദ്യ ചേട്ടൻ പാവ ചിറ്റി, എന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചേ. എനിക്ക് ശരിക്കും സങ്കടം വന്നു. ആ ഏട്ടന് സങ്കടം വന്നാലേ അനുജത്തിയാ മാറ്റേണ്ടത്. എന്നിട്ട് മാറ്റിയില്ലേ? പിന്നെ എന്റെ സങ്കടം ഏട്ടനും മാറ്റി, ഏട്ടന്റെ സങ്കടം ഞാനും മാറ്റി. ഇനി ഞങ്ങൾ കട്ട കമ്പനിയാ. വലിയൊരു ആശ്വാസമാണ് കുട്ടി. നിന്റെ മനസ്സെങ്കിലും കുറച്ച് സന്തോഷിച്ചു തുടങ്ങുമ്പോ എല്ലാം നന്നായിരിക്കട്ടെ. അമ്മായി, നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഇങ്ങനെ വെറുതെ കിടക്കുമല്ലേ, അതെന്തെങ്കിലും ലാഭകരമായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് എന്റെ ഒരു തീരുമാനം. മോൻ എന്താന്ന് വെച്ചാ ചെയ്തോളൂ, അതിനെന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? എന്റെ തീരുമാനങ്ങൾക്ക് അമ്മാവന് അനുകൂലമായിരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ ബാക്കിയുള്ളത് അമ്മായിയല്ലേ. വാണിയുടെ പേരിൽ ഒരു റിസോർട്ട് ആരംഭിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇവിടെ അതിന് നല്ല സാധ്യതയാണല്ലോ. ഒരു സാധാരണ രീതിയിലല്ല, ഒരു ഇന്റർനാഷണൽ അറ്റ്മോസ്ഫിയർ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വാണിയുടെ പേരിൽ ഞാൻ ആദ്യമായി തുടങ്ങുന്ന സംരംഭം അത് മോശമാവാൻ പാടില്ലല്ലോ. ഏ അതല്ല, ഞാൻ ഇതിൻ്റെയൊക്കെ ഉടമയാവാനുള്ള കാരണം നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ പേരിൽ കിടക്കുന്നതെല്ലാം നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. വാണീസ് റിസോർട്ട്സ് എന്റെ സങ്കല്പത്തിനനുസരിച്ച് വരികയാണെങ്കിൽ അതിലൂടെ നിന്റെ പേര് ഈ ലോകം മുഴുവൻ അറിയുമല്ലോ. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അജിത്തേ,
ആ കരിച്ചാറയിൽ കിടക്കുന്ന സ്ഥലത്ത് താൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഉവ്വ്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാണിയുടെ പേരിൽ ഒരു റിസോർട്ട് അവിടെ തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചു. ആരോട് ചോദിച്ചിട്ട്? അടുക്കള മാത്രമേ അറിയാവുന്ന ഭാനുവിനോടോ? അതോ ഒന്നും മിണ്ടാൻ പോലും സാധിക്കാത്ത ഇവളോടോ? ആരോടാ താൻ ഇതിനൊക്കെ അനുവാദം വാങ്ങിക്കുന്നത്? അമ്മാവ, ഞാനിങ്ങനൊരു കാര്യം ഇവിടെ സംസാരിച്ചെന്നേ ഉള്ളൂ. അമ്മാവനോടും കൂടി സംസാരിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ട്? അങ്ങനെയല്ലോ, രാവിലെ അളവെടുപ്പ് നടക്കുന്നു എന്ന് വിവരമറിഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. റിസോർട്ട് പണിയാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ താൻ ഈ പറയുന്നതിൽ എന്തർത്ഥമാണോ? അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. വാണിയുടെ പേരിലുള്ള ഒരു കാര്യമായതുകൊണ്ട് ആർക്കും എതിർപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാ അങ്ങനെ ഒരു കാര്യം വേണ്ട. ആരെയാണെന്ന് വെച്ചാ വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ മുടക്കിക്കോളൂ. എന്റെ വസ്തുവകകളിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് കണ്ടാലും ഇങ്ങനെ കണ്ണും പൂട്ടി എതിർക്കുന്ന എന്തിനാ? ഒരു റിസോർട്ട് ഉണ്ടാക്കാൻ പോയപ്പോ അത് സ്വന്തം പേരിലായിക്കൂടെയെന്ന് വാണിമോള് ചോദിച്ചതോ? അപ്പൊ അജിത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്തുണ്ടാക്കിയാലും അത് അവളുടെ പേരിൽ വരണമെന്ന്. അതാണ് അവന് സന്തോഷമെന്ന്. ഇതിൽ കൂടുതൽ എന്താ ഒരു കുടുംബത്തെ മരുമോൻ സംസാരിക്കേണ്ടത്? ഭാനു, ഇതിൽ നീ ഇടപെടണ്ട. പിന്നെ ഏത് കാര്യത്തിലാ ഞാൻ ഇടപെടണ്ടേ? അടുക്കളയുടെ നാല് ചുവരുകൾക്കപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞല്ലോ. എങ്ങനെ അറിയണ്ടായത്? പുറത്തിറങ്ങാൻ നിങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? പിന്നെ അനുവദിച്ചിരുന്നെങ്കിൽ വൈക്കം മൊത്തത്തിൽ ഭരിക്കാൻ നീ പഠിച്ചേനെ. അമ്മാവ, ഇനി ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. തുടങ്ങി വെച്ച സ്ഥിതിക്ക് എനിക്കിതിൽ നിന്ന് പിന്മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വാണിയുടെ പേരിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമായതുകൊണ്ട് എന്ത് എതിർപ്പിനെ നേരിട്ടും ഞാനത് നടപ്പിലാക്കും. അവന് നേരെ കൈ ഉയർത്തു നിങ്ങൾ. തൊടില്ല നിങ്ങൾ. നഷ്ടപ്പെട്ടു പോയ എന്റെ മകന്റെ സ്ഥാനത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നതാ. അവനെ നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാരും കൂടി എല്ലാം തീരുമാനിച്ചതിന് ശേഷം അനുവാദം ചോദിക്കുന്ന ഒരു നാടകം എന്റെ മുന്നില്. കഷ്ടകാലത്തിന്റെ തുടക്കമാണല്ലോ ഭാനു, നിനക്കും നിന്റെ പിള്ളേർക്കും. എന്നാ പിന്നെ അത് അനുഭവിക്കാൻ ഭാനുവിന് യോഗം കാണും. നാണമില്ലേ നിങ്ങക്ക്? സ്വന്തം കുടുംബത്തിന്റെ അകത്താ നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്നത്. അത് എന്തിന്? മനസ്സ് തുറന്നൊന്ന് ചിരിച്ചതിന്റെ പേരിലോ സന്തോഷിച്ചതിന്റെ പേരിലോ? നിങ്ങക്കേ ഭ്രാന്ത. ഈ ലോകത്ത് മറ്റാര് സന്തോഷിക്കരുതെന്ന ഭ്രാന്ത്. അതെ, കൂടിക്കൂടി നിങ്ങളെ തളച്ചിടേണ്ട അവസ്ഥയിലാ. എന്നാ പിന്നെ എന്നെ ഒരു ചങ്ങലയിൽ പൂട്ടിട്ട് എവിടെയെങ്കിലും വിടറേ. പറ്റിപ്പോയൊരു അബദ്ധത്തിന്റെ പേരില് എന്നെ ഇല്ലാതാക്കാന്ന് ആരും കരുതണ്ട. എനിക്കറിയാം ഇതിന്റെയൊക്കെ കണക്ക് നിന്നെ കൊണ്ടൊക്കെ പറയിക്കാൻ. അമ്മായി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിങ്ങളെയൊക്കെ സ്നേഹിക്കാനേ അറിയൂ, ദ്രോഹിക്കാനേ അറിയില്ല. അതാണ് എന്റെ തെറ്റെങ്കിൽ അത് തിരുത്താനുള്ള വഴി എനിക്ക് പറഞ്ഞതാ. മോനൊന്നും കാര്യമാക്കണ്ട, നീ തീരുമാനിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കട്ടെ. തല്ലും കൊല്ലും എന്നൊക്കെ അങ്ങേര് പറയുമായിരിക്കും, പക്ഷേ അതിനങ്ങേര് ഇറങ്ങി തിരിച്ച അതിന്റെ ഫലവും അങ്ങേര് അനുഭവിക്കും. ഇതെന്താ? എന്റെ ശമ്പളം. അത് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. അത് മുൻപുണ്ടാക്കിയൊരു വ്യവസ്ഥയല്ലേ. ഇപ്പൊ അനന്തും അമ്മയും ബാലേട്ടന്റെ ചെലവിൽ ഇവിടെയല്ലേ കഴിയുന്നത്. അപ്പൊ പിന്നെ അവർക്ക് പണം കൊടുക്കുന്ന എന്തിനാ? പഴയ ശീലങ്ങളൊന്നും മാറ്റണ്ട, അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്.
വേണ്ട, ഇനി മുതൽ എന്റെ ശമ്പളം ബാലേട്ടൻ തന്നെ വാങ്ങണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ശമ്പളമാണ്, ഇതിന് എന്തെങ്കിലും ആയിത്തമുണ്ടോ? രമേ, താൻ പറയുന്ന കേൾക്ക്. ഈ പണം അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുക. അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഒരു ചോദ്യവും പാടില്ല. കൊള്ളം ബാലേട്ട. ഒട്ടും ഇഷ്ടമില്ലാത്ത വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ബാലേട്ടനെ വിളിച്ചപ്പോ ബാലേട്ടൻ പറഞ്ഞത് ചഞ്ചലിന്റെ കൂടെയാണ്. ഒരുപാട് ദൂരെയുള്ള ഏതോ ഓഫീസിൽ ചഞ്ചലിന്റെ എന്തോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയിരിക്കുകയാണെന്ന്. പക്ഷേ ബാലേട്ടൻ ഒരിടത്തും പോയിട്ടില്ലായിരുന്നു. ബാലേട്ടനും ചഞ്ചലും ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഓ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ഞങ്ങളെ കണ്ടല്ലോ. അവര് കൃത്യമായിട്ട് അറിയിച്ചു അല്ലേ? ബാലേട്ടനെ ഒരിടത്ത് വെച്ച് കണ്ടത് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് തെറ്റാണ്. കണ്ടുവെന്ന് മാത്രമേ പറഞ്ഞുള്ളോ? അതിൽ കൂടുതൽ എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിരുന്നോ? അല്ല, ആണും പെണ്ണും ഒരിടത്ത് വെച്ച് കണ്ട ചില കഥകളൊക്കെ പൊട്ടിമുളയ്ക്കാറുണ്ടല്ലോ. കേൾക്കാനായി കാത് തുറന്നു വെച്ചാല് അങ്ങനെയും കേൾക്കാം. ഇപ്പൊ ചോദ്യം ചോദിച്ച് ഞാൻ കൊള്ളരുതാത്തവളായി. എന്നോട് ദൂരെയാണെന്ന് പറഞ്ഞത് തെറ്റല്ല. ഈ നാട്ടിൽ തന്നെ മറ്റുള്ളവർ കാണുക വന്നിരുന്നതും തെറ്റല്ല. എന്നാ തെറ്റാണ്? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ടാ, ദേ ചഞ്ചൽ എന്റെ ഫ്രണ്ടാണ്. അവള് വന്ന് വിളിച്ചാ ഇനിയും ഞാൻ അവളുടെ കൂടെ പോവും. അവള് എത്ര നേരം സംസാരിക്കുന്നോ അത്ര നേരം ഞാനും സംസാരിക്കും. അതിപ്പോ കാണുന്നവർ എന്ത് കഥയുണ്ടാക്കുന്നോ ആരോടൊക്കെ പറയുന്നോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സ്വന്തം വ്യക്തിത്വം പരിപാലിക്കുന്നതിന് ഒരുപാട് നിഷ്കർഷയുള്ള ആളായിരുന്നു ബാലേട്ടൻ. ഞാൻ വരുന്നതിന് മുൻപും വന്നതിന് ശേഷവും. ഇപ്പൊ ബാലേട്ടൻ സംസാരിക്കുന്നത് ഒരു സമയത്ത് വിജയേട്ടൻ സംസാരിച്ചിരുന്നത് പോലെയാ. ഓഹോ, അപ്പൊ എനിക്കും വിജയേട്ടനെ പോലെ രഹസ്യ ബന്ധമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാനത് പറയില്ല. പക്ഷേ വൈകാതെ നാട്ടുകാരെ കൊണ്ട് ബാലേട്ടൻ അത് പറയിപ്പിക്കും. ഈ നാട്ടുകാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്യുന്നതിന്റെ അർത്ഥവും അറിയാം. അത് മനസ്സിലാക്കാതെ പോയത് താനാണ്. ഇവിടെ ഇപ്പോ അമ്മ അനന്തമുണ്ട്. നമ്മുടെ ഉറക്കെയുള്ള ഒരു സംസാരം കേട്ടാ അവര് പേടിക്കും, കരയും. അതുകൊണ്ട് ബാലേട്ടൻ പറയുന്നത് പോലെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഈ പണം ഇവിടെ ഇരുന്നോട്ടെ. അത് ബാലേട്ടന് വേണ്ടെങ്കിൽ എടുത്ത് കത്തിച്ചു കളഞ്ഞേക്ക്. ബാലേട്ടൻ എന്നെ നോവിച്ചു എന്ന് പറയാൻ എനിക്ക് വല്ലാത്ത നാണക്കേടുണ്ട്. പക്ഷെ സത്യമാണ്, ബാലേട്ടൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. എത്ര കാലം എനിക്കിത് താങ്ങാൻ പറ്റുമെന്നറിയില്ല. വേദനിപ്പിക്കാവുന്ന എന്റെ അങ്ങേയറ്റം എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ നിന്റെ വേദനകളെ കുറിച്ച് പറയാ. പറഞ്ഞെങ്കിലും ജയിക്കണ്ടേ നിനക്ക്? എന്താ? എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. പോയിട്ട് വാ. ബാലേട്ടനും കൂടെ വരണം. ഞാനില്ല. എനിക്ക് ദൈവത്തോട് പറയാൻ പ്രത്യേകിച്ച് ആവലാതികളൊന്നുമില്ല. എനിക്കുണ്ട്. ദൈവങ്ങളോട് മാത്രമല്ല, മനുഷ്യരോട് പറയാനും ആവലാതികൾ ബാക്കിയുണ്ട്. ബാലേട്ടൻ എന്റെ കൂടെ വന്നേ പറ്റൂ. ഇപ്പൊ എന്താ അമ്പലത്തിൽ പോകാൻ ഇത്ര നിർബന്ധം? പോണം, ബാലേട്ടന്റെ കൂടെ തന്നെ പോണം. ബാലേട്ടൻ ഇതുകൂടി നിഷേധിക്കുകയാണെങ്കിൽ എന്താണ് ബാലേട്ടന്റെ മനസ്സിലെന്ന് തുറന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാനൊന്ന് കുളിക്കട്ടെ, എന്നിട്ട് ഇറങ്ങാം. ഞാനും റെഡിയാവട്ടെ. ആ, ചായ കൊണ്ടുവരാം ബാലേട്ടന്. ഇപ്പൊ വേണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ അമ്മയോട് കൊണ്ടുവരാൻ പറയാം. വേണ്ട, കൊണ്ടുവന്നോളൂ, കുടിച്ചോളാം. Thank you.
അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിറങ്ങിയിട്ട് പോകുന്നില്ലേ? എനിക്ക് അമ്പലത്തിൽ പോണ്ട. ദൈവങ്ങളോട് പറയാൻ എനിക്ക് പരാതിയില്ല. പറയാനുള്ളത് ബാലേട്ടനോടാണ്. ഇങ്ങനൊന്നും ഒരിക്കലും ബാലേട്ടനോട് പറയരുതെന്ന് ഞാൻ കരുതിയതാ. ബാലേട്ടന്റെ വീട് ഇപ്പൊ എനിക്കൊരു നരകം പോലെയാ. ഒരു കുറ്റവാളിയെ പോലെയാ എല്ലാവരുടെയും നോട്ടം. ഏത് നേരമുള്ള കുത്തുവാക്കുകൾ. എനിക്ക് മടുത്തു ബാലേട്ട. മുൻപൊക്കെ ഞാൻ ചെറിയൊരു സങ്കടം പറഞ്ഞു വരുമ്പോൾ അത് മുഴുമിപ്പിക്കാൻ ബാലേട്ടൻ സമ്മതിക്കില്ല. അതിനു മുൻപേ ബാലേട്ടൻ്റെ ആശ്വാസവാക്കെത്തും, എൻ്റെ മനസ്സ് തണുക്കുകയും ചെയ്യും. ഇപ്പൊ കണ്ടോ, ബാലേട്ടനൊന്നും പറയാനില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലേട്ടൻ സത്യം പറയോ? എന്താ? മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ ബാലേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ടോ? ഇതൊരു തരം ക്രൂരതയാണ്. എന്റെ തെറ്റെന്താണെന്ന് പറയാതെ എന്നെ ശിക്ഷിക്കുക. ബാലേട്ട മാറിയിട്ടില്ല എന്ന് പറഞ്ഞാ ഇനി ഞാൻ സമ്മതിച്ചു തരില്ല. ബാലേട്ട മാറി, വല്ലാതെ മാറി. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് ചിലപ്പോ പെട്ടെന്ന് ശരിയാവും. അതുവരെ കാത്തിരുന്നേ പറ്റൂ. കാത്തുകെട്ടിന്റെ കടം പറയാനുള്ള അകലത്തില് നമ്മൾ എത്തിക്കഴിഞ്ഞല്ലേ. ബാലേട്ട, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാനത് പലപ്പോഴും ബാലേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. അന്നൊക്കെ ബാലേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ കുറവുകൾ കൂടുതലായി വ്യാഖ്യാനിച്ചു. ഞാനത് വിശ്വസിച്ചു എന്നുള്ളതാ സത്യം. പക്ഷെ ഇപ്പൊ ഞാൻ കാലു പിടിക്കാം. മനസ്സിലെന്താ അതെന്നോടൊന്ന് പറ. ബാലേട്ടൻ എന്നെ വേണ്ടെന്നാണെങ്കിൽ അതുപോലെ എന്നോട് തുറന്നു പറഞ്ഞു. ബാലേട്ടന് ബാധ്യതയാവില്ല. ഞാൻ ഒഴിഞ്ഞു മാറി നടന്നോളാം. തന്നെ ചിന്തിപ്പിക്കുന്നതും എന്നെ ഇങ്ങനെ നടത്തിപ്പിക്കുന്നതൊക്കെ സാഹചര്യങ്ങളാ. എന്ത് സാഹചര്യങ്ങളാ? ബാലേട്ട സത്യമായിട്ടും ഭ്രാന്ത് പിടിച്ച് ഞാൻ എന്തെല്ലാം ചെയ്തോളെ. എനിക്ക് ഈ അവഗണന ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. ഒന്നും വേണ്ടായിരുന്നു. ഈ പ്രായത്തിലൊരു പെണ്ണ് കാണലും കല്യാണം ഒന്നും വേണ്ടായിരുന്നു. ഞാൻ കയറി വന്നതോടെ കുടുംബം മുടിഞ്ഞു എന്നാ അമ്മ പറയുന്നത്. കഷ്ടപ്പാടുള്ളതായിരുന്നാലും ജീവിത സ്വസ്ഥമായിരുന്നു എന്നാ ഏട്ടത്തെയും പറയുന്നത്. ബാലേട്ടൻ ദേ ഇങ്ങനെ. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ വീട്ടിലേക്ക്. രണ്ടിലൊന്ന് തീരുമാനിക്കേ. അതല്ലാതെ ബാലേട്ടന് വേറെ ഒന്നും പറയാനില്ല അല്ലേ? ഇനി എനിക്ക് ബാലേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യം അല്പം കടുത്തതാണ്. ഞാൻ ഒരിക്കലും ചോദിക്കില്ലായിരുന്നു. പക്ഷേ ഇനി അത് ചോദിക്കാതെ വയ്യ. ഇതിപ്പോ കൂടെ കൂടെ വരുന്നുണ്ടല്ലോ ചെഞ്ചൽ. എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിൽ വരുമ്പോ ബാലേട്ടനെ കാണാനാ തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങ് പോരൂ. നന്നായി. ബാലനും രമയും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. വേണമെങ്കിൽ അങ്ങോട്ട് പോയി കാണാം. ആ എന്നാ ശരി. ചെഞ്ചൽ, ബാലനെ തിരക്കി ഇപ്പൊ പോണ്ട. എന്തുപറ്റി? അവര് മനസമാധാനത്തിന് വേണ്ടിയാ അമ്പലത്തിൽ പോയിരിക്കുന്നത്. ചഞ്ചൽ അവരുടെ സ്വസ്ഥത കളഞ്ഞെന്ന് വിജേട്ടനോട് ആരാ പറഞ്ഞേ? ഇക്കാര്യത്തിൽ നീ സംസാരിക്കരുത്. ചഞ്ചലെ, കുട്ടിയുടെ വരവിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലായിരിക്കും. വരുന്നത് ഒരു കുടുംബത്തിലേക്കാ, ചിലരുടെ ജീവിതത്തിലേക്കാ. ചഞ്ചലെ, ഈ ലോകത്ത് ആരും ഉപദേശിക്കുന്നത് കേട്ടില്ലെങ്കിലും എന്റെ ഭർത്താവ് വിജേട്ട ഉപദേശിക്കുന്നത് കേൾക്കണം കേട്ടോ. ജീവിതത്തിനെ കുറിച്ച് ഇത്രയും പഠിച്ചൊരു മകാനില്ല. മാലിനി, ഇനി അഥവാ ചഞ്ചലിന്റെ വരവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ
അത് പറയാ ഒരു യോഗ്യത ഇല്ലാത്ത ആളാ വിജയേട്ടൻ. അതുകൊണ്ട് നിങ്ങളും മിണ്ടണ്ട.